എന്തിനാ മുത്തേ പ്രൊട്രാക്ടർ മാത്രം? ഈ ബോക്സ് ഫുള്ള് നീ എടുത്തു. ഞാൻ വിചാരിച്ചു ഇവന് അവളോട് ആത്മാർത്ഥ പ്രണയമായിരിക്കും. ഈ കോഴിക്ക് ആത്മാർത്ഥ പ്രണയോ? അന്ന് വേറെ കാര്യം കേൾക്കണം. ഇതിന് മുമ്പ് ഒരു കൊച്ചു വന്നേ, ഇവന് ഒരു ചെസ് സ്കോർ വെച്ച്. ഇവൻ പറയോ അവനൊന്നും താല്പര്യം ഇല്ലെന്ന്. ആ കൊച്ചിനെ പറഞ്ഞു വിട്ടു മണ്ടൻ. കോഴിയാണ് ഇവൻ. എന്തൊക്കെ പറഞ്ഞല്ലോ, ഈ കൊറോണ കാരണം നമ്മൾ എത്ര നാളായതിനകത്ത് ഇങ്ങനെ തുരുമ്പെടുത്തിരുന്നത്. ഇപ്പൊ ഒരു ആശ്വാസം കേട്ടോ, പിള്ളേർ ക്ലാസ് തുടങ്ങിയല്ലോ. ഇപ്പൊ വെള്ളിയിടക്കൊന്ന് പോയി കറങ്ങാനൊക്കെ പറ്റുന്നുണ്ടല്ലോ. എനിക്ക് ഒറ്റക്കാലൊക്കെ ഇങ്ങനെ കറങ്ങാൻ പറ്റുന്നുണ്ട്. ഒരു മനസ്സിനൊരു സുഖം. നീന്തോ വിഷമിച്ചിരിക്കുന്നു അല്ലാതെ ഒന്നും പറയണ്ട. അണ്ണന് വല്ലപ്പോഴും ഒക്കെ വെളിയിലോട്ടിറങ്ങാം. നമ്മുടെ അവസ്ഥ എന്തോ, എന്റെ ഉപയോഗം എന്തോ അതുപോലെ ഉമ്മാർക്ക് അറിയത്തില്ല. എന്നെയൊക്കെ വെറും പാലായിട്ടാണ് കണ്ടേ. ഇതിനകത്ത് ചുമ്മാ വെച്ചേക്കോ, അല്ലെ ഒന്ന് വെളിയിറങ്ങണ വല്ല അടിപിടി കേസ് വല്ല പറഞ്ഞു ചന്തി കൂത്താനോ മോണക്ക് കുത്താനോ അല്ല. അല്ലാതെ നമ്മളെ അത് ഉപയോഗിക്കത്ത പോലും ഇല്ലാണ്. വെറും പാടി ജന്മമാണ്. ഒറ്റക്കാലേ കറങ്ങി കറങ്ങി എനിക്കും വയ്യടാ. ഒരു രീതിയിലേ ഉപയോഗിക്കാതിരിക്കുന്നതാ നല്ലത്. നമ്മുടെ സ്കെയില് ഒരു വട്ടം ബോക്സിൽ എന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചു വെക്കോ? ഇല്ല, അളവെടുക്കാൻ വേണ്ടി മാത്രമാണ് അവിടെ എന്നെ യൂസ് ചെയ്യുന്നത്. ടീച്ചർമാര് പിള്ളേരെ അടിക്കാൻ വരെ എന്നെയാടാ യൂസ് ചെയ്യുന്നത്. അത് മാത്രമാണോടാ, ആ വൃത്തിയട്ട പിള്ളേര് ബെഞ്ചിനിടയിൽ അഴുക്ക് കളയാൻ വരെ എന്നെയാടാ യൂസ് ചെയ്യുന്നത്. ചിലപ്പം പുറം ചോറിയാൻ അല്ലെങ്കിൽ കഴുപ്പ് മുത്തിട്ട് മറ്റുള്ള എന്നെ നെഞ്ചത്തടിക്കാൻ നിനക്കറിയാവോ? എന്നെ പോലെ ഗതി കേട്ട വേറെ ആരുണ്ടാ? പിന്നെന്തിനാ മുത്ത ഞാൻ ഇവിടെ? നിനക്കൊക്കെ അറിയോ തുടയ്ക്കാനാന്ന് പറഞ്ഞ ഉമ്മാർ എന്നെ ഇവിടുന്ന് എടുത്തോണ്ട് പോകും. എന്നിട്ട് തുടച്ചു കഴിഞ്ഞിട്ട് ഓരോ ഒറ്റയേറെ പറമ്പിലോട്ടോ അല്ല. വേറെ ചിലവന്മാരുണ്ട് ഫോറടിക്കുമ്പോ എന്നെ കണ്ടിങ്ങനെ കടിച്ചു നിൽക്കണോ. വേറെ കൊറേ കലാകാരന്മാരുണ്ട് എന്നെ ഇങ്ങനെ എടുത്തിട്ട് എന്റെ സുന്ദരമായ ദേഹത്ത് കൊറേ പടം വരച്ചിട്ട് അച്ഛാന്ന് പറഞ്ഞ് ബുക്കെ കൊണ്ട് അടിച്ചടിച്ചടിച്ചിരിക്കും. അതാ നീ മേടിക്കണ്ട. ഈ മനുഷ്യന്മാരുണ്ടല്ലോ എത്ര എച്ചുകളാണെങ്കിലും ഈ റബ്ബർ അവസാനം വരെ ഉപയോഗിക്കത്തില്ല. ഏതെങ്കിലും ഒരു റബ്ബർ അവസാനം വരെ തുടച്ച് തുടച്ച് തീർക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ? അതൊക്കെ ശരിയാ, അതൊക്കെ പോട്ടെ നോക്കാം. ചില വാല് പറഞ്ഞ പിള്ളേരുണ്ടല്ലോ അവന്മാർ നാണ്ട ഈ കോമ്പസിന്റെ അടുത്ത് നെഞ്ചത്ത് കയറ്റി ഇട്ട് വട്ടം കറക്കുന്ന കാണാം. അന്നേരം ഉള്ളൊരു വേദന. അവൻ അന്നേരം വികാരാന്റി പോകുന്ന പോലെ കറങ്ങി 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 നടക്കുക. ബാക്കിയുള്ളവനെ വേദന. ഇവരെന്തുവാടാ പറഞ്ഞു? ഞാൻ അറിഞ്ഞിട്ടല്ലോ ഇങ്ങനെ ചെയ്യുന്നത്. മനഃപൂർവ്വം ഞാൻ ഇങ്ങനെ ചെയ്യുവോ? ആ മനുഷ്യന്മാർ ചെയ്യുന്നതിന് ഞാൻ എന്തേട്ടാടാ? ഒറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞല്ലടാ എന്റെ അവസ്ഥ കൊണ്ട് ഞാൻ പറഞ്ഞ. ഞാൻ ഈ ബോക്സിലെ മൂന്നാമത്തെ റബ്ബർ, മൂന്നാമത്തെ റബ്ബർ. നിനക്ക് അറിയാവോ? അല്ലല്ല, അതൊക്കെ പോട്ടെ. എടാ ഡിവൈഡറെ, നീ ആദ്യം വന്നപ്പോഴേ നിന്റെ കൈ രണ്ട് ഗ്ലൗസ് ഉണ്ടായിരുന്നല്ലോ. അതെന്തേ ഇപ്പൊ നീ ഗ്ലൗസ് ഇല്ലാത്തോണ്ട് നീ കവർ കുത്തി 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 അവസാനം എന്റെ ദേഹത്താണോ കുത്തുന്നേ? അന്നെ ചുമ്മാ കാര്യം അറിയില്ലെങ്കിൽ കാണുമ്പോൾ സംസാരിക്കലാണ്. എന്റെ അവസ്ഥ അന്നേ മനസ്സിലായി. ഈ കിഴപ്പ് കൂത്തോമ്പാണ്ടല്ലോ, ഇങ്ങനെ ഡെസ്കിന്റെ അവിടെ കുത്തി ഇങ്ങനെ വട്ടം വരയ്ക്കും, എന്നിട്ട് പൂ ഉണ്ടാക്കും. എന്നിട്ട് ഇമാര് എന്റെ ഈ തുമ്പത്തേയും ഗ്ലൗസ് ഇല്ലോ ഒറ്റയറി. ഞാൻ പിന്നെ എന്ത് കൊടുക്കണം? അന്നെ അറിഞ്ഞോണ്ട് കുത്തുന്നില്ല. എന്റെ സാഹചര്യം അങ്ങനെ ആയിപ്പോണം, അതുകൊണ്ട് കുത്തി പോകുന്ന എന്നോട് ക്ഷമിക്കണ്ടാ. തമ്മി തല്ലാടാ, ഞാനൊക്കെ ഒന്ന് കുടുംബത്തിൽ കയറിയിട്ട് വർഷം കാണാം. വെല്ലാം കയ്യിലാടാ ഞാനിപ്പോ. ഈ ബോക്സിനകത്ത് എരിഞ്ഞെരിഞ്ഞ് തീരുന്ന എന്റെ ജീവിതമാണ്. എന്റെ പൊന്നളി ആളെയും എരിഞ്ഞു തീരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വാടാ. ഞാനിവിടെ വെറുതെ ഇരിക്കോ? കൊറേ നാളെ എന്റെ പാലിലൊക്കെ ഇങ്ങനെ തുരുമ്പിച്ചിട്ട് നിനക്ക് അറിയാവോ? എടാ നീ പോണ. നീ ഒറ്റയെടുത്തം കാരണം അമ്മ എന്നെ ഇങ്ങനെ കറക്കി വെച്ച് പൂവുണ്ടാക്കുന്നത്. ഞാൻ ആ കോമ്പസിന്റെ മൂട്ടി കയറിയിരുന്ന് കറങ്ങി കറങ്ങി മടുത്ത്. ഈ ഒരുത്തം കാരണം എന്റെ കഴിവ് പോലും പുറലോകം പോലും കാണുന്നില്ല. എന്തൊക്കെ പറഞ്ഞല്ലോ, നമ്മള് സ്നേഹമുള്ള ഒരു വ്യക്തിയുണ്ട്. അതാരാണത്? 28 വർഷം നമ്മളെ പൊന്നു പോലെ നോക്കിയൊരു വ്യക്തിയുണ്ട്. ഇതുപോലത്തെ ഒരു മനുഷ്യനെ കിട്ടിയാണല്ലോ നമ്മളെ കണ്ട് എന്നും തൂത്ത് തുടച്ചു വെച്ചാനെ. 28 വർഷമൊക്കെ പൊന്നു പോലും നോക്കി. അയ്യോ ഭയങ്കരം തന്നെ. അതാരെ കരയുന്നേ? അയ്യോ ഇതാരാ? എന്തിനാ മോളെ കരയുന്നേ? ഞാൻ നമ്മുടെ മുതലാളിയുടെ പഴയ ലവറിന്റെ ഫോട്ടോയാ. എന്നും കാണണമെന്ന് പറഞ്ഞ് ഇതിനകത്ത് കൊണ്ടുവച്ചതാ എന്നെ. ഇപ്പൊ മുതലാളിക്ക് 5-ാമത്തെ ലവറുമായി, അവക്ക് 7-ാമത്തെ ആയി. എന്റെ ഒരു അവസ്ഥ നോക്ക് നിങ്ങൾ. മോള് കരയാതെ മോളെ എന്തൊക്കെ പറഞ്ഞാണ്ട്. നമുക്ക് കുറച്ചു പേർക്കെങ്കിലും വെളിയിടൊക്കെ പോകാൻ പറ്റുന്നുണ്ടല്ലോ, കാഴ്ചകൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ. കാണുന്നവര് വന്ന് കാണാത്തോട് പറഞ്ഞു കൊടുക്കാം, അങ്ങനെയൊക്കെ നമുക്കൊന്ന് സമാധാനിക്കാം. സംസ്ഥാനത്ത് ഒമിക്രോൺ വ്യാപനം രൂക്ഷമായതിനാൽ നാളെ മുതൽ എല്ലാ സ്കൂളുകളും കോളേജുകളും അടയ്ക്കുന്നു.